കോട്ടയത്ത് കാറുകൾ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ കാർ യാത്രക്കാരിയായ സ്ത്രീക്ക് പരിക്കേറ്റു. പരിക്കേറ്റയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ CMS കോളേജ് റോഡിന് സമീപത്തായിരുന്നു അപകടം. ആലപ്പുഴ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ പ്രകൃതി സംരക്ഷണ ദിനാചരണം നടന്നു. പരിപാടി സംഘടിപ്പിച്ചത് മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിൽ. മലപ്പുറം എലൈറ്റ് ഇൻഡസ്ട്രീസ് റിസോഴ്സ് പേഴ്സൺ സാബിർ LED നിർമ്മാണ ശില്പശാലയും ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണവും നടത്തി. വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. നിയമ ബോധവൽക്കരണ ക്ലാസ്, പോക്സോ നിയമം, അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടാം തുടങ്ങിയുള്ള വിഷയങ്ങളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടി നടന്നത് ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും സമഭാവന ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിൽ. കൊല്ലം തൊടിയൂർ ബന്ധുവിനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. തൊടിയൂർ സ്വദേശി ഷാനവാസാണ് പോലീസിന്റെ പിടിയിലായത്. തടിക്കച്ചവടത്തിൽ പങ്കുചേർക്കാത്തതിലുള്ള വിരോധത്തിലായിരുന്നു മാതൃ സഹോദരി പുത്രനെയും സുഹൃത്തിനെയും ഷാനവാസ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം കൊട്ടാരക്കരയിൽ ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന 29-കാരൻ മരിച്ചു. മരിച്ചത് പോരുവഴി സ്വദേശി ജിനു തോമസ്. ലോറിയുടെ പിൻഭാഗം ഉയർത്തുന്നതിനിടെ വൈദ്യുത ലൈനിൽ തട്ടി ഷോക്കേറ്റ് ചികിത്സയിലായിരുന്നു ജിനു. ശക്തമായ കാറ്റിൽ കോഴിക്കോട് മലയോര പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം. കൂടരഞ്ഞി, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ വീടുകൾക്കും കടകൾക്കും മുകളിൽ മരം വീണു. കുമ്പാറ, പുഷ്പഗിരി, മാങ്കയം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് മുന്നോടിയായി വെപ്പേ ഗ്രേഡ് വള്ളമായ അമ്പലക്കടവൻ പരിശീലന തുഴച്ചിൽ ആരംഭിച്ചു. അമ്പലക്കടവനിൽ മത്സരിക്കുന്നത് ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബും എമിറേറ്റ്സ് വേണാട്ടുകാട് ചേനങ്കരിയും സംയുക്തമായി. ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബ് രക്ഷാധികാരി ശ്രീകുമാർ നായർ പരിശീലന തുഴച്ചിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ എടത്വയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു. അക്ഷയ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടന്നത്. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തേനി ദേശീയപാതയിൽ ലോറി മറിഞ്ഞ അപകടം. തടിയുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ശൂരനാട് പോലീസിന്റെ നേതൃത്വത്തിൽ റോഡിലെ തടികൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ പുത്തൻ പീടിക അന്തിക്കാട് റോഡ് തകർന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. കുഴികൾ നികത്തി താൽക്കാലിക ടാറിംഗ് ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് സർവീസ് എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ജില്ലാ തിരഞ്ഞെടുപ്പ് നടന്നു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറിയായി ജസ്റ്റിൻ ജോസിനെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി കരകുളം വാഹിദ്, ട്രഷററായി പേരൂർക്കട ഷൈൻ കുമാറിനെയും യോഗം തിരഞ്ഞെടുത്തു. ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഫയർഫോഴ്സ് ടീമിനെ ആദരിച്ച് തോട്ടുമുക്ക് പൊതുജന ഗ്രന്ഥശാല. മന്ത്രി GR അനിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൊല്ലം ചിതറയിൽ SIയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് കിളിമാനൂർ സ്വദേശി സുജിൻ. കഴിഞ്ഞ 19-ാം തീയതി രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ശനിയാഴ്ച നടന്ന PSC പരീക്ഷയ്ക്ക് 3 മിനിറ്റ് വൈകിയെത്തിയ ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. പരീക്ഷാ കേന്ദ്രത്തിനു മുന്നിൽ ഉദ്യോഗാർത്ഥികളും ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയതോടെ കനത്ത പോലീസ് കാവലിലാണ് പരീക്ഷ നടന്നത്.